عبد الله بن مسعود رضي الله عنه كرني فو إنتنا نينغال كري يندد يندد چوديم ونن مهان مروبدي إني لا أبكي لأجل المرض روغم ون بشمت تلان يندد غندل نان كري يندد روغت تند ويدن غندل إندو غندر روغت تند ويدن يل پريد بيچو غودا اللينغل نمال آرهو ينگرم پرادي سبيچو غودا إندو غندر بچل لأني سمعت رسول الله صلى الله عليه وسلم إن محبوبا رسول فرأينا دنيان كتي توند المرض كفارة روغم منشن دا پابنگل كو پرائش چتماند يند نبيدنگل برنج توند اللو أسوخم چايد بوي تتغل كو پرائش چتماند پن الله آ تتغل كو پن سچكولا آ پابتل نمال الله ونا پڑي جاري رد نمال آرهيم ڈاکٹر ماريو اللات ورأيو ناڈينيو كتم برأي رد نمال ده شمیچ گوڑیال کفارة تنند پرائش چتم اللے پچھے نان کریانو لکارنم إنما أبكي أنه أصابني على حال فترة نان ونم چيان گڑیاد وارتكيت اند وشدائل ينیچ نڑکان بولن گڑیاد تي أوستائل آنلو ينکي روغم مند ولم يصبني ولم يصبني في حال اجتهاد نان ادھوانی چوڑی نڑکن ور سمیت اللو ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത് ഞാൻ ഒന്നിനും കടിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത് അതിനാണ് ഞാൻ കരയുന്നത് അതിനെന്തിനാ കരയേണ്ടത് ലിഅന്നഹു യുക്തബു ലിൽ അബ്ദി മിനൽ അജ്രി ഇദാ മരിള മാ കാന യുക്തബു ലഹു ഖബ്ല അൻ യംറള ഫമനഅഹു മിൻഹുൽ മറള കർമ്മങ്ങൾ ചെയ്തു ഓടിച്ചാടി നടക്കുന്ന സമയത്ത് നന്മകൾ ചെയ്തു നടക്കുന്ന സമയത്ത് ഒരസുഖം വന്നൊരാൾ കിടപ്പിലായി പോയാൽ ആരോഗ്യമുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ രോഗിക്ക് അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചാടി നടക്കുന്ന ഒരാളെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അല്ലാഹു അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കിനി എന്തെഴുതാനാണ് എന്റെ വിഷമം അതാണ് ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ അവസാനത്തിലായി പോയല്ലോ എനിക്കിനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുവജനങ്ങളോട് പറയട്ടെ ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്രയെത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയുമോ അത് ചേർന്നു കൊടുക്കിൻ രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത് അതും തതവ്വുഅൻ അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട ശമ്പളമില്ലാതെ ചെയ്യുന്ന പണിയാണിതൊക്കെ ശമ്പളം നമ്മുടെ വിഖായ വോളണ്ടിയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ് നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാർ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും അതാണ് വിഷയം ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാർ ഈ പാലിയേറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ് ഏറ്റവും നല്ല അമലെന്താ നമ്മൾ വിചാരിക്കുക ഹജ്ജ് ചെയ്യലായിരിക്കും ഉംറ ചെയ്യലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ് ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ ഒരു മനുഷ്യന്റെ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക ഇതാണ് അത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം ഏറ്റവും നല്ല കർമ്മം അതാണ് അത്രേ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോ അല്ലേ ചിലപ്പോ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും ഒരു ആശ്വാസ വാക്ക് മതിയാവും നമ്മളിതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല സുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം അള്ളാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും എനിക്ക് അസുഖം വന്നത് വാർദ്ധക്യത്തിലായി പോയല്ലോ അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് രോഗത്തെ ഞാൻ പഴിക്കുകയല്ല അൽ മറളു കഫാറത്തുൻ രോഗം പ്രായശ്ചിത്തമാണെന്ന് നിബിതങ്ങൾ പറഞ്ഞതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബി ശരീരം മെലിഞ്ഞു പോയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ രാവുകൾ നശിപ്പിച്ചു കളയാണ് സമയം കൊല്ലുകയാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എത്രയും ഡിസിപ്ലിൻഡായി ഇശാനിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ അല്ലാത്തവർ മുഴുവൻ സ്ട്രെയിറ്റ് ടു ബെഡ് പോയി ഉറങ്ങണം എന്നാണ് എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ
സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്ത് ഓതേണ്ടത്. തിവാലിൽ മുഫസ്സലൊക്കെ നമ്മൾ ഇന്നാത്തിനാക്ക് തന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്കുക. എന്തുകൊണ്ട്? സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷമല്ല, ആർക്കോ വേണ്ടി എണീറ്റ് ഓടുകയാണ്. ഇശാംസ്കാരം കഴിഞ്ഞൊരു ഒരു മാക്സിമം ഒരു 9-9.5 മണി 10 മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും. നമ്മൾ അപ്പോഴാ നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടി പൊടിക്കാൻ തുടങ്ങുന്നത്, രാത്രി ഭക്ഷണം, നൈറ്റ് ഫുഡ്. ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ? രാത്രിയായി കഴിഞ്ഞാൽ കന്നുകാലികൾ പോലും തിന്നാറില്ലെന്നാണ്. രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല, പക്ഷികൾ തിന്നില്ല ഭക്ഷണം, കോഴികൾ തിന്നില്ല ഭക്ഷണം. ഇട്ടുകൊടുത്തു നോക്കൂ, രാത്രി തിന്നൂല. എന്തേ, മനുഷ്യന്റെ ആമാശയം വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ. നമ്മളിപ്പോ രാത്രി കല്യാണ നേരം വെളുക്കോളം തിന്ന. ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ അത്ഭുതം. അള്ളാഹുവിന്റെ മെയ്ക്ക, ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരേക്ക് നമ്മുടെ കൂടെ. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവമാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ഡാമേജ് ആയി പോയേനെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ്. ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ്. നമ്മുടെ നഗരങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആളുകൾ, നപുംസകളുടെ ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും. ഇവരാരെയാ കാത്തിരിക്കുന്നത്? ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടി കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത്? മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത്? രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശപ്തമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ, രാത്രി സമയങ്ങളിൽ അള്ളാഹുവേ എനിക്ക് മാപ്പു തരണേ എന്ന് പടച്ചു തമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ്. നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുസ്സൂചനയുണ്ട്. ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ. നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടപുരുതണം. നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ്. രാത്രി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ്. പടച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ പറയാ, ഏറ്റവും വലിയ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആണ് ഫുദൈലു ബിനു ഇയാദ് എന്നവർ. ഹൃദയ ശസ്ത്രക്രിയയുടെ മഹാനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹൃദയ ശസ്ത്രക്രിയയുടെ ഡോക്ടറാണ് ഫുദൈലു ബിനു ഇയാദ് റഹ്മത്തുല്ലാഹി അലൈഹി. നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല, കീറിമുറിക്കുന്ന ഓപ്പറേഷൻ അല്ല, ഹൃദയത്തിന്റെ ഉള്ളു നന്നാക്കി തരുന്ന മഹാൻ ഫുദൈലു ബിനു ഇയാദ് റഹ്മത്തുല്ലാഹി അലൈഹി. അദ്റക്തു അഖ്വാമൻ യസ്തഹയൂന മിനല്ലാഹി ഫീ സവാദിൽ ലൈലി മിൻ തൂലിൽ ഹജ്അ. ഞാൻ കണ്ട ആളുകൾ, മഹാൻ പറയാ, ഞാൻ കണ്ട ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണിച്ച് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു. പടച്ചവനെ, എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ. രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന് പഴിചാരെ, എന്ത്, എനിക്കൊന്നും ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദിൽ നിന്ന് സാധ്യമായില്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് അങ്ങാടികളിലേക്ക് പോകുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റഹ്മത്തുല്ലാഹി അലൈഹി അങ്ങാടിയിലേക്ക് നട്ടുച്ച നേരത്ത് ഇറങ്ങിച്ചെല്ലും. ഫയുഖബ്ബിറുല്ലാഹ, അവിടെ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് പറയും. വയുസബ്ബിഹു സുബ്ഹാനല്ലാഹ് പറയും. വയദ്കുറുഹു, അല്ലാഹുവിനെ ദിക്ര ചൊല്ലും. അങ്ങാടിയിലൂടെ നടന്നിട്ട് ദിക്ര ചൊല്ലും. അപ്പൊ ആളുകൾ ചോദിക്കുക, എന്താ ഇപ്പത് ഈ നേരത്ത് ഉസ്താദ് എന്താ അങ്ങാടിയിലൂടെ നടക്കുന്നത്? ജനങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു നേരമല്ലേ ഇത്? ഈ അങ്ങാടിയുടെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നുണ പറയാൻ നോക്കും. കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക. അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അത് വിചാരിച്ച് ഇറങ്ങണം. ഇറങ്ങുമ്പോ ഒരു ദിക്ര ചൊല്ലണം എന്നാലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷമാണ് അതിന്റെ കൂലി എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയും. സ്വഹീഹായ ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസാണത്.
ഈ ദിക്ർ ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ, കാർ എടുത്ത് പോവാൻ, ബസ് കയറി പോവാൻ, ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോൾ ചൊല്ലണമെന്നാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലി തിരിച്ചു പോകും. ഒന്നുമല്ല, അങ്ങാടി കയറുമ്പോൾ ചൊല്ലാൻ 1,000,000 ലേ കൂലി, 1,000,000. ഇതൊക്കെ ബമ്പർ ഓഫർ അല്ലേ? 1,000,000 ഒറ്റ ദിക്റിന് 1,000,000 കൂലി. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. 1,000ഉം 1,500 കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട്. നമുക്ക് അല്ലാഹു 80, 84, 70, 60 ഇടയിൽ അപ്പോഴേക്കും ആ 1,000 കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. അതല്ലേ അത്ഭുതം? 1,000 കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ 4 മാസമോ 3 മാസമോ എടുത്തിരിക്കാം. ഇന്ന് നമ്മൾ 3-4 മണിക്കൂർ കൊണ്ടെത്തി. അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അല്ലാഹു സമയം കുറച്ചു, സൗകര്യം കൂട്ടി തന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നീതിയാണത്, പടച്ച നമ്പുരാന്റെ നീതിയാണത്. സുബ്ഹാനല്ലാഹ്. നോക്കണേ, ഇബ്നു സീരീൻ എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്ർ ചൊല്ലുന്നു. എന്തിന്? ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ? ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ, ഒരു ദിക്ർ ആവട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരെ 1,000,000 കൂലിയുള്ള ദിക്ർ കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല, വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുആ ഉസ്സൂഖ്, മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ്. ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സിക്യൂരിറ്റി ചോക്ക്, ആരെങ്കിലും ഇത് കണ്ട് ചൊല്ലിയാൽ ആ 1,000,000 കിട്ടൂലേ? ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, അതിന് എൻട്രൻസിൽ ഈ ദിക്ർ എഴുതി വെക്കുക. ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ട് ചൊല്ലിക്കോട്ടെ, ഒരു നന്മയല്ലേ? ഒറ്റ ദിക്റിന് 1,000,000. എന്തേ, അശ്രദ്ധമായിരിക്കുന്ന നേരമാണത്, അവിടെ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുക. കാര്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. ഒരു ടൗണിലേക്ക്, ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പോയി വീട് തുറക്കണ്ട, അതാരെങ്കിലും തുറന്നോട്ടെ. ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ലുക, അതിരാവിലെ അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി പോരുക, ഇത് രണ്ടും നിങ്ങളാവരുത്. ഇനി വേറെ ആൾക്കാരുണ്ടാവും, നിങ്ങളാവാഞ്ഞാൽ മതി, ഇതൊന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന്. പക്ഷേ അല്ലാ, എന്തേ, അത് അത്ര നല്ല സ്ഥലമല്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ്. ഏതൊരു വിഷയത്തിലും തമ്പുരാനെ കുറിച്ചുള്ള ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം? മുമ്പിനെ നമ്മൾ വെറും കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി നടന്ന തീരോ? ഇത്രയേ ഉള്ളോ ജീവിതം? ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥമല്ലേ? ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കണം. വരുമാനമാണ്, എന്തിനു വരുമാനം? കുട്ടികൾക്ക് അന്നം വേണം, തിന്നണം, ഒക്കെ തിന്നിട്ടോ പിന്നെ ഇരിക്കേണ്ട സ്ഥലമാണ്. ഒക്കെ ഇരുന്ന് വീടിന്റെ ഉള്ളിലായി, അന്നമുണ്ട്, വെള്ളം, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു പണി. ആ പണി എന്താണ്? മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയലല്ലേ? പടച്ചു തമ്പുരാനോട് ഒരു കണക്ഷൻ ഉണ്ടാവലല്ലേ? അതില്ലാതെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ആ ഒരു ബന്ധം നമ്മളും സൃഷ്ടാവും നമ്മൾ ഉണ്ടാക്കിയാൽ ഈ ലോകത്തിലെല്ലാം Each and everything is fascinating. ഈ ലോകം നമുക്ക് സന്തുഷ്ടമായിട്ട് തോന്നും. ഈ ലോകത്തിന്റെ ഓരോ ചലനവും അള്ളാഹുവിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുന്നതായി കാണാൻ. ഈ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കേണ്ടവരാണ്, ഉന്നതമായ കർമ്മങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടവരാണ്. മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങൾ പറയുന്നു, ഒരു രാത്രി എന്റെ ഉമ്മയുടെ കാലിന് വേദന വന്നപ്പോ എന്റെ ഉമ്മയുടെ കാല് ഞാൻ എന്റെ കൈകൊണ്ട് മസാജ് ചെയ്തു കൊടുത്തു. എന്റെ ഉമ്മയുടെ കാല് ഒന്ന് പിടിച്ചു കൊടുത്തു എന്റെ കൈകൊണ്ട്. ഉമ്മയുടെ കാല് വേദന മാറുന്നില്ല, നേരം പുലരുന്നവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, ഉമ്മയുടെ കാല് ഇങ്ങനെ പിടിച്ചു കൊടുത്തു. എന്റെ ജ്യേഷ്ഠൻ ഉമർ വീട്ടിലപ്പം നിസ്കരിക്കുന്നുണ്ട്. ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്തു കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഉമ്മയുടെ കാല് പിടിച്ചു കൊടുക്കുമ്പോ എന്റെ ജ്യേഷ്ഠൻ ഉമർ നിസ്കരിക്കുകയാണ്. ആ രാത്രിയിൽ എന്റെ ഉമ്മായിയുടെ കാല് പിടിച്ചതിന് പകരം ഞാൻ എന്റെ ജ്യേഷ്ഠൻ ചെയ്ത പോലെ നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നില്ല. എന്തേ, ആ നിസ്കാരത്തെക്കാളും വലിയൊരു പുണ്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. കർമ്മങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കുക. ആ നിസ്കാരത്തെക്കാളും ഇവിടെ പുണ്യമാണ് എന്റെ മാതാവിന്റെ കാലിന്റെ വേദന ശമിക്കാൻ ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന എന്റെ ഈ പിടുത്തം. അതുകൊണ്ട് എന്റെ സഹോദരൻ ചെയ്ത പോലെ നിസ്കരിക്കാനായില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിലും വലുതായിരുന്നു ഇത് എന്ന് മഹാനായ ഹദീസുകളുടെ ഇമാമുമാർക്ക് ഉദ്ധരിക്കുന്ന മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങൾ. സർവശക്തനായ അള്ളാഹു ഉന്നതങ്ങൾ, വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ലക്ഷ്യം അവിടെ ആയിരിക്കട്ടെ.
ദുനിയാവിൽ മത്സരിക്കുന്നവനോട് ആഹാരം കൊണ്ട് മത്സരിക്കുക, പൈസ കൊണ്ട് മത്സരിക്കുന്നവനോട് നിസ്കാരവും ദിക്കറും ചൊല്ലി മത്സരിക്കുക, നിന്നെക്കാളും മുമ്പിൽ ഞാൻ എത്തും എന്നും ആ ഒരു മത്സരബുദ്ധി ആഹാരമായിരിക്കട്ടെ നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. പരിത്യാഗമല്ല, ഈ ദുന്യാവ് വേണ്ടെന്നല്ല, ഈ ദുന്യാവ് കൊണ്ട് ലക്ഷീകരിക്കേണ്ടത് ആഹാരം. അള്ളാഹു അങ്ങനെ ഒരു നല്ല നിയ്യത്ത് നമുക്ക് നൽകട്ടെ. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ പറഞ്ഞു, മാലിക് ഇബ്നു ദീനാർ, റഅയ്തു ഫീമാ യറന്നായിമു മുനാദിയൻ യുനാദി, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അർറഹീലു അർറഹീൽ, എല്ലാവരും വരണേ, എല്ലാവരും എഴുന്നേൽക്കണേ, പരലോകത്തേക്ക് അല്ലാഹു വിളിച്ചുണർത്തുന്നത് കേൾക്കുകയാണ്. ഫമാ റഅയ്തു അഹദൻ യർതഹിലു ഇല്ലാ മുഹമ്മദ് ഇബ്നു വാസിഅ, വരണേ മഹ്ശറയിലേക്ക്, ഹിസാബിന് പോയി, ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന വിളിയാണിത്. സ്വർഗത്തിലേക്ക് വരൂ എന്ന വിളി. ആ വിളിയിൽ പോകുമ്പോൾ ആ വിളിക്കുത്തരം നൽകുന്നത് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമായിരുന്നു. അദ്ദേഹം താബിഈയാണ്. മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ മാത്രമാണ് ഞാൻ കണ്ടത്, വേറെ ആരും എണീക്കുന്നില്ല. അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് നടക്കുന്നത്. ഈ വിവരം മഹാനായ മാലിക്കുബിന് ദീനാർ തങ്ങളോട് പറഞ്ഞപ്പോ സ്വാഹ മാലിക്കുൻ വഖുശിയ അലൈഹി, അദ്ദേഹം വാവിട്ട് നിലവിളിച്ച് കരയുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്നാണ് ചരിത്രം. ബോധം കെട്ട് വീണു, റബ്ബേ മാലിക്കില്ലേ, അതിൽ ഞങ്ങൾ ആരുമില്ലേ, മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ മാത്രമുള്ളൂ. ഈ മഹാൻ, വലിയൊരു മഹാനായിരുന്നു മുഹമ്മദ് ഇബ്നു വാസിഅ. ലൈസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഇൻ ഖൈറും മിൻ മിൻ അൽഫി ശാബിൻ ഷഹീർ ومن الف سيف طرير. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ ഏതെങ്കിലും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മൂലയിൽ എവിടെയെങ്കിലും ചെന്ന് അല്ലാഹുവിനോട് ദുആയിരക്കും, യാ കരീം, യാ വദൂദ്, യാ ഗഫൂർ, അല്ലാഹുമ്മ ഇസ്സന, പടച്ചവനെ ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ, ഞങ്ങൾ ജയിപ്പിക്കണേ എന്നൊരു മൂലയിൽ ചെന്ന് ദുആയിരക്കുമായിരുന്നു ഈ മഹാൻ. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാവ്, താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം തങ്ങളെ യുദ്ധം നടത്തുമ്പോ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവർ അല്ലാഹുവിലേക്ക് വിരലിട്ട് ദുആയിരക്കുന്നത് കണ്ടാൽ പറയും, വല്ലാഹ് ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ഷഹീർ, ആയിരം ആയിരം യുവാക്കൾ എനിക്ക് ലഭിക്കുന്നതിന് യുദ്ധം ചെയ്യാൻ കൂടെ വരാൻ, ومن ും അൽഫി സൈഫിൻ തുരീർ, പടവാളുകൾ ഒരായിരം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് ഇബ്നു വാസിഇന്റെ വിരലുകളാണ്, ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ആ ദുആയുടെ പവറ് ആയിരം യോദ്ധാക്കളെ ഇറക്കിയാ കിട്ടൂല. അങ്ങനത്തെ മഹാനായിരുന്നു മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവര്. പരലോകത്തേക്ക് വിളിച്ചപ്പോ അദ്ദേഹം മാത്രമാണ് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടത് എന്നൊരു സ്വപ്നദർശനത്തിന്റെ വിഷയം മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ ഉഷിയ മാലിക്, മഹാനവറുകൾ ബോധം കെട്ടു വീണു. ഖുർആൻ പറയാ, വസ്സാബിഖൂനസ് സാബിഖൂന ഉലൈകൽ മുഖർറബൂൻ, വസ്സാബിഖൂനസ് സാബിഖൂൻ, നന്മയിലേക്ക് മുന്നിട്ടിറങ്ങുന്നവരെ. ഒരു നന്മയുണ്ട് ആദ്യത്തെ, ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുക. ഇതുപോലെ ഒരു പാലിയേറ്റീവിന്റെ ഒരു വിഷയം, രോഗികളെ സഹായിക്കുന്ന വിഷയം, ഇതിനും ചെയ്യാൻ പറ്റുമോ? ഇത് വസ്വാസം ഒരു 100 കൊടുക്കണോ, 200, 500, 2000 കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം. വെറുതെ ഒരു വസ്വാസം ഇങ്ങനെ 70 ഷെയ്ത്താന്മാരെങ്കിലും പിടിച്ചു വെക്കുന്നു, കൊടുക്കല്ലോ എന്നുണ്ട്. പച്ചക്കറി വാങ്ങണ്ടേ, കുട്ടിന്റെ സ്ലേറ്റ് വാങ്ങാനല്ലേ, പറ്റേ അത് പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ കൊടുക്കല്ലേ. 70 പിശാചുക്കൾ മനുഷ്യനെ പിടിച്ചു വെക്കുന്ന ഒരു ദാനം ചെയ്യാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് അത്ര പ്രശ്നം വരില്ല. പൈസ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായ വിഷയം. അത് ഈമാൻ്റെ അടയാണ്, അള്ളാഹു തരുന്നില്ല പ്രതീക്ഷയിലേക്ക് കൊടുക്കണത്. അത് ഈമാനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്തവൻ പോയില്ലേ എന്ന്, നമ്മളത് കിട്ടിയില്ലോ എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാത്തവൻ പോയില്ലേ എന്നാ വിചാരിക്കുക. സുബ്ഹാനല്ലാഹു. നന്മയിലേക്ക് ഓടി വരുന്നവരെ, ഉലൈകൽ മുഖർറബൂൻ, അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നവരെ. ഓടി വരാൻ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കുകയാണ് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി. മുസാ നബിയുടെ കൂടെ വേറെ 40 ആളുകളുണ്ട്. മുസാ നബി ഒറ്റക്കാ പോയത് എന്നാണ്. അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക്, അള്ളാഹു പറഞ്ഞ ആ മൗഇദിലേക്ക് എത്തിയപ്പോ മുസാ നബിയോട് ചോദിച്ചു, മുസാ നബിയേ, നിങ്ങളുടെ കൂടെ 40 ആളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, നഖീബുകൾ, 40 തെരഞ്ഞെടുത്തപ്പെട്ട ആളുകൾ വേണ്ടേ കൂടെ, നിങ്ങൾ എന്താ ഒറ്റക്ക് വന്നത്?
ലിത്തറുള്ള പ്രശ്നെ ഞാനങ്ങോട്ട് ഓടി വന്നതാ നിനക്ക് തൃപ്തിയാവാൻ ഉലൊക്കെ വേക്കിൽ വരുന്നുണ്ട് ഞാനങ്ങ് മുന്നിൽ പോന്നതാണ്. ഇത് നന്മയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. നല്ല കാര്യങ്ങൾ വരുമ്പോഴേ വേക്കിൽ നിൽക്കണ്ട, മുന്നോട്ട് വരട്ടെ. സാബിഖൂൻ ഉലായികൽ മുഖറബൂൻ, അവർ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നവരാണ്. മുത്തഖറിബൂൻ എന്നല്ല, തഖറബ എന്ന് പറഞ്ഞാൽ അള്ളാഹിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നാ. മുഖറബ് അവരെ അള്ളാഹ് അടുപ്പിക്കുന്നതാണ്, തമ്പുരാന്റെ സ്വന്തക്കാരാക്കി മാറ്റുന്നു. യാ അല്ലാഹ്, ഉലായികൽ മുഖറബൂൻ, രണ്ടര വർഷം മാത്രം ഭരണം നടത്തി ഒരു കാലഘട്ടത്തിന്റെ മുജ്തഹിദായി മാറിയ ഒരു ഭരണാധികാരിയുണ്ട്. രണ്ടര കൊല്ല ഭരണം നടത്തിയത്, പക്ഷെ അദ്ദേഹം സയ്യിദു സാഹിദീൻ, ഭരണാധികാരിയാണ്. പക്ഷേ ലോകം, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ച് ജീവിച്ച സാഹിദീങ്ങളുടെ നേതാവാണ് ഈ രാജാവ്. അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുമായിരുന്നു, ഇന്നലീ നഫ്സൻ തവ്വാഖ, എപ്പോഴും ഉന്നതങ്ങൾ ഉയർന്ന നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനം ഞാൻ കൈവരിക്കുമ്പോഴേക്കും അതിനപ്പുറത്തുള്ള നന്മകളിലേക്ക് എന്റെ മനസ്സ് പോകാൻ തുടങ്ങും. സ്ഥാനത്തേക്ക് അള്ളാഹു എനിക്ക് അവസരം നൽകിയപ്പോ എന്റെ ശരീരം അതിനേക്കാളും മീതേക്ക് നോക്കാൻ തുടങ്ങി. എന്റെ ശരീരം പിന്നെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ്. ദുനിയാവ് ഇങ്ങനെയാണ്, സ്വർഗത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഒരു വീട് കാര്യം ഒന്നും ആയില്ല, അല്ലാഹു സ്വർഗത്തിലെങ്കിലും തരട്ടെ. അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇവിടെ കുറെ പ്രയാസമൊക്കെ ഉണ്ട്, അല്ലാഹു സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് വേദന ഇല്ലല്ലോ, രോഗം തീർന്നു, പ്രയാസം തീർന്നു, വിഷമങ്ങൾ തീർന്നു. ഇമാൻ കെട്ടി സലാമത്തായാൽ പിന്നെ അദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുവരിൻ എന്ന് പറയുന്ന ആ ഒരു നല്ല സ്ഥലത്തേക്കല്ലേ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന ആ സൗഭാഗ്യം അള്ളാഹു നമുക്കും നൽകട്ടെ, അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലാ ഉൽ ഹദുറമി, മഹാനവറുകളെ മരുഭൂമിയിൽ മറവു ചെയ്യാൻ പോകുമ്പോ ആ മഹാന് പറഞ്ഞിരുന്നു, ആരും കാണുന്നിടത്ത് തന്നെ മറവ് ചെയ്യണ്ട. ആ മഹാന്റെ ഒരുപിടി ചരിത്ര സംഭവങ്ങളുണ്ട്. പറഞ്ഞു, ആരും കാണാത്തിടത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്താൽ മതി. ഇതൊരു അലാ ഉൽ ഹദറമി എന്ന് പറഞ്ഞാൽ പേർഷ്യൻ കടലുടുക്ക് കുതിര കൊണ്ട് മുറിച്ചു കടന്ന കറാമത്ത് കാണിച്ച സുഹാബിയാണിത്. കടല് അക്കരെ കടന്നിട്ടുണ്ട് ഒരു ഒരു ഭാഗം, ഒരു കടലിടുക്ക്. ആ കടലിടുക്ക് മുറിച്ചു കടന്നപ്പോ കുതിരയുടെ ജീനി, മേതയുള്ള വസ്ത്ര അതുപോലും നനഞ്ഞിട്ടില്ല എന്ന, സൈന്യത്തോടുകൂടെ അക്കരെ മുറിച്ചു കടക്കാൻ കഴിഞ്ഞ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കടല് പിളർത്തിയ മുഅ്ജിസത്ത് ഈ ഉമ്മത്തിൽ കറാമത്തായി അതിനെ സമാനമെന്ന് പറഞ്ഞുകൂടാ. എന്നാലും കടല് കുതിര കൊണ്ട് മുറിച്ചു കടന്നൊരു സുഹാബിയാണിത്. ഇത് ലോക പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിക്കുന്ന സംഭവമാണ്. ആ മഹാന മറവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ ഇവിടെ എവിടെയെങ്കിലും മറവ് ചെയ്തേക്കണേ ഞാൻ മരിച്ചാൽ. ഞാൻ അദ്ദേഹത്തെ മറവ് ചെയ്തു. അപ്പൊ കുറെ യാത്രക്കാർ വന്നു, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അബൂഹുറൈറ നിങ്ങൾ പറഞ്ഞു, എനിക്ക് അലാ ഉൽ ഹദറമിയെ മൂന്ന് കാര്യങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മൂന്ന് സംഭവം പറയുന്നുണ്ട്. ഒന്ന്, ഈ കടല് മുറിച്ച് കടന്ന അത്ഭുതം കണ്ടപ്പോ. രണ്ട്, മഹാനായ അലാ ഉൽ ഹദറമി റഹ്മത്തുള്ളാഹി അലൈഹി ബഹ്റൈനിലേക്ക് വന്നപ്പോ, അഹ്സ എന്ന് ഇന്ന് സൗദി പറയുന്ന ഭാഗമാണ് അന്നത്തെ ബഹ്റൈൻ. ഇന്നത്തെ ബഹ്റൈൻ അല്ലേ, ഇന്ന് അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തിന് പണ്ട് ബഹ്റൈൻ എന്ന് പറയാം. ബഹ്റൈനിലേക്ക് വന്നൊരു സംഭവം പറയുന്നുണ്ട് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ. വേറൊരു സംഭവം കൂടെ പറഞ്ഞു, ഒരാൾക്കൊരു സാധനം നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ കഥ. ഇത് മുഴുവൻ ഈ കറാമത്തുകൾ ഉണ്ടായത് അലാ ഉൽ ഹദർമിക്കാണ്. ആ മഹാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സുഹാബി, മറ്റു സുഹാബിയെ കുറിച്ച് അങ്ങനെ മറവ് ചെയ്തിരിക്കുകയാണ്. കുറെ ആൾക്കാർ വന്ന്, എന്താ ഇവിടെ? നിങ്ങളുടെ കൂട്ടുകാരനെ മറവ് ചെയ്തതാണ്. പിന്നെ ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ ചെന്നായ്ക്കളൊക്കെ വന്ന് ഡെഡ് ബോഡിയൊക്കെ മാന്തി തിന്നുപോകും. ഒരു 2 കിലോമീറ്റർ അപ്പുറം ചെന്നാൽ, ഒരു 1-1.5 മൈൽ അപ്പുറം ചെന്നാൽ അവിടെ മറവ് ചെയ്യാൻ പറ്റിയ മണ്ണാണ്, അവിടെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല, കുറച്ചങ്ങോട്ട് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ സുഹാബിമാര് പറയാ, ഞങ്ങളും വിചാരിച്ചു എന്നാ പിന്നെ മയ്യത്തെടുക്കാം, മറവ് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ വാളുകൊണ്ട് കുത്തിയിട്ട്, സോഫ്റ്റ് മണ്ണായിരുന്നു, വാളുകൊണ്ട് കുത്തിയിട്ടാണ് മണ്ണെടുത്തത്. ലഹദ് എന്ന് പറഞ്ഞൊരു പൊത്തുപോലെ ഉണ്ടാക്കുന്ന ഖബറുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ലഹദ് ചെയ്തിട്ടില്ല, ഖബറാ ചെയ്തത്. ഇവിടെ നാട്ടിലൊക്കെ ചെയ്യുന്ന നേരെ കുഴിയെടുത്തിരിക്കുക. അങ്ങനെ മറവ് ചെയ്തതാണ്. ഞങ്ങൾ ആ ഖബർ തുറന്നു,
വല്ലാഹി ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഇന്നഹു ലബഈദുൻ അന്നാ മത്തൽ ബസർ വഇന്നഹു ലനൂറുൻ യതലഅല ഞങ്ങൾ കാണുന്നത് പ്രകാശമുള്ള ഒരു ഇടമാണ് കണ്ണത്താ ദൂരത്ത് മഹാന്റെ ഖബറുണ്ട് അവിടെ മഹാന്റെ ശരീരമുണ്ട് തൊടാൻ പറ്റിയില്ല ഞങ്ങളൊക്കെ അത് കണ്ടു അവിടെ ഞങ്ങൾ മൂടി വെച്ചു പോന്നു മഹാനായ അലാഉൽ ഹദറമി തങ്ങൾ സ്വഹാബികളിൽ വലിയ കറാമത്തുകൾ കാണിച്ച സ്വഹാബിയാണിത് അപ്പം മറവെയ്തിട്ടുള്ളു നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തേക്ക് ആ മഹാന്റെ ശരീരം ആഴത്തിൽ ഇറങ്ങിയത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു ഇതൊക്കെ അബൂഹുറൈറ തങ്ങൾ അടക്കമുള്ള സ്വഹാബിമാർ ഈ വിഷയങ്ങൾക്ക് സാക്ഷികളാണ് ചില്ലറ സംഭവമല്ല ഇത് ആ മഹാന്റെ ഒരു ജീവിതത്തിന്റെ വിശേഷണം അതാണ് ഒരു ഒരു പ്രത്യേകത കടലിലേക്ക് എത്തിയപ്പോ എന്നാ പിന്നെ കടൽ എങ്ങനെ അക്കരെ കടക്കും ബോട്ടുകളില്ലല്ലോ അവിടെ നിൽക്കുക ഇസ്ലാമിന്റെ പ്രചാരണവുമായി പോവുകയാണ് ആ സന്ദർഭത്തിൽ അഖബ ഉൾക്കടൽ മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോ മഹാനവറുകൾ ഒരൊറ്റ ചിന്തയാണ് അള്ളാഹുവേ കപ്പലില്ല ബോട്ടില്ല ഞങ്ങൾക്ക് അക്കരെ കടക്കണം ദാരീൻ യുദ്ധം നടക്കുമ്പോഴാണത് മഅറകത്തു ദാരീൻ ആ യുദ്ധത്തിലാണ് ഈ സംഭവം കടക്കാൻ വേണ്ടി പോകുമ്പോ അള്ളാഹുവേ ഈ കുതിരയുമായി ഞങ്ങൾ കടക്കുകയാണ് റബ്ബെ ഇത് ഞങ്ങളുടെ ബോട്ടും കപ്പലുമാണ് ഞങ്ങളെ താഴ്ത്തരുതേ ഞങ്ങൾക്ക് വിജയം തരണം എന്ന് പറഞ്ഞ കടന്ന ഒരു കടത്തത്തിൽ അക്കരെ എത്താൻ പറ്റിയെന്ന് ഇന്ന് മാജിക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് യു കെയിലും ഗൾഫ് യൂറോപ്പിലൊക്കെ വലിയ മജീഷ്യൻ ഉണ്ട് ഡൊമിനോ എന്ന് പറയുന്ന ഡൊമീഷ്യൻ അടക്കം അവരൊക്കെ തേംസ് നദിയിലൊക്കെ നടക്കുന്ന മുഴുത്ത് മുഴുത്തല്ല അവരെ ഒരു കറാമത്ത് പോലെ കാട്ടും ഒന്നുമില്ല അടിയിൽ ഗ്ലാസ് പാനൽ വെച്ചിട്ടേ നടക്കണതേ ആൾക്കാരെ രണ്ട് മുറിച്ച് രണ്ട് ഭാഗാക്കുന്ന തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ രണ്ട് മനുഷ്യന്മാരെ ഒരേ കോലത്ത് തോന്നുന്ന ഒരേ കൈകാലൊക്കെ തോന്നുന്ന രണ്ടാളെ മടക്കി കടത്തി ഉള്ളിൽ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന തട്ടിപ്പുകൾ അല്ലാതെ പച്ച മനുഷ്യനെ മുറിച്ച എന്താ യോജിപ്പിക്കാൻ പറ്റും എത്ര ഞരമ്പുണ്ട് ഇവ ഈ മാതിരി തട്ടിപ്പൊക്കെ കടലിലൂടെ നടക്കുന്ന തട്ടിപ്പ് എന്ത് ചെയ്യാറുണ്ട് ചില മജീഷ്യൻസ് അത് ഗ്ലാസ് പാനലുകൾ വെച്ചുകൊണ്ടാണെന്ന് അതിനെ സംബന്ധിച്ച് ആളുകൾ അതിനെ സംബന്ധിച്ചുള്ള വിവരണം ഗ്ലാസ് പാനൽ കാണണ്ടേ അറിയില്ല അപ്പം അവർക്കറിയാം ആ പാനൽ എവിടെയാ പോകുന്നത് ഗ്ലാസ് പാനലിലൂടെ നടക്കുക ഇതങ്ങനെയല്ല കുതിരയുമായി ഒരു സംഘം സ്വഹാബിമാർ അക്കരെ കടന്ന അലാ ഉൽ ഹദം ഇഖ്ബാൽ ഇതിനെ കുറിച്ചൊരു പാട്ടുപാടി ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോഡാ ഹംനെ ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോഡാ ഹംനെ ബഹ്ര സുലുമാത് മേ ദൗഡാ ദിയാ ഖോഡാ ഹംനെ അല്ലാഹുവേ ഞങ്ങൾ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടല്ലോ ദശ്തോ ദശ്തേ മരുഭൂമിന്റെ കാര്യം പറയണ്ട എത്രയാണ് യാത്രകൾ ചെയ്തത് ദരിയാഭീന ചോടാഹംനെ നദികൾ പോലും ഞങ്ങൾ ഒഴിവാക്കിയില്ല മരുഭൂമിയിലൂടെ നടന്ന പോലെ പുഴകൾ മുറിച്ചു കടന്നിട്ടുണ്ട് കഴിഞ്ഞില്ല ബഹ്റ സുലുമാത്തുമേ ദൗഡാദിയാ ഖോഡാഹംനെ ബഹ്റു സുലുമാത്തിൽ കുതിരകളെ ഇറക്കിയവരാണ് ഞങ്ങൾ എന്ന് ഇഖ്ബാൽ ജവാബേ ഷിക്വയിൽ പറയുന്ന ആ വാക്ക് അലാഉൽ ഹദർമിയുടെ സംഭവമാണിത് ഞങ്ങളുടെ കുതിരയെ കടലിറക്കിയിട്ടുണ്ടല്ലോ അള്ളാഹുവേ അക്കരെ കടന്നിക്കാണ് തിരിച്ചു പോന്നിരിക്കല്ല ഇതൊക്കെ ഒരു യുക്തിവാദിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയേക്കാം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് വലിയ പൊട്ടക്കഥ എന്നൊക്കെ തോന്നിയേക്കാം വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചാൽ മതി ഇത്രേ ഉള്ളൂ ഇവിടെ ലോകത്തെല്ലാവർക്കും പല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മുഅ്മിനീങ്ങൾക്ക് ഇത് വിശ്വാസ്യമാണ് എന്തേ നോക്കി നിന്നില്ല നടക്കുവോ നടക്കൂലേ നമ്മളെ നാട്ടിലൊരു ഒരു 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 ദീനി സ്ഥാപനം വരികയാണ് മൂന്നാളെ പറയും തുടങ്ങല്ലേ രണ്ടാളെ പറയുമ്പോൾ നടക്കുമൊക്കെ വരുമാനം പിന്നെ ഇത് മുന്നോട്ട് പോകുമ്പോഴേ പിന്നെ ആ പ്രശ്നം ഈ പ്രശ്നം അത് വസ്വാസ് ഇബിലീസുകളാണ് അവരാണ് മാറ്റി നിർത്തിയിട്ടുണ്ട് തുടങ്ങന്നെ കടലുകൾ കണ്ടപ്പോൾ മാറി നിൽക്കുകയല്ല മുന്നോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് തടസ്സങ്ങൾ കാണുമ്പോഴേ വഴിമാറുകയല്ല ആ തടസ്സങ്ങളെ നീക്കി മുന്നേറുകയാണ് ചെയ്തത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത അതാണ് ഈ ഒരു ആർജവവും നന്മയിലേക്ക് ഉന്നതങ്ങളിലേക്കുള്ള നോട്ടവും ഈ ഉമ്മത്തിന് വേണം അള്ളാഹു നമുക്കത് നൽകട്ടെ നമ്മൾ വെറും തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ അടിമകളായി മാറല്ലേ ആത്മാവിനെ ആകാശങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഈമാനിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളിലേക്ക് വരാം അദ്ദേഹത്തിന്റെ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് മഹാനോട് വന്ന് പറയുകയാണ് യജമാനരെ അവര് പറഞ്ഞു അന്നഹാ റഅത് ഫിൽ മനാമി കഅന്ന സിറാത ഖദ് നുസിബ അലാ ജഹന്നം നരകത്തിന്റെ മീതെ സിറാത്ത് സ്ഥാപിക്കപ്പെട്ടത് ഞാൻ കണ്ടു ഞങ്ങളുടെ വീട്ടിലെ മൗലാജ് അവര് കണ്ട ഒരു ദർശനം പറയാണ് അതിന് ഭീകരമായ ശബ്ദങ്ങളുണ്ട് പിന്നെ അവര് പറഞ്ഞു
رأت رجالا مروا على الصراط فأخذتهم النار ഒരുപാട് ആളുകൾ ആ വഴിക്ക് കടന്നു പോയപ്പോ അവരെ ജഹന്നം പിടിച്ചു വലിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് സ്വറാത്തിൽ, അവരൊക്കെ നരകം പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടു, നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടവിടെ, നിങ്ങളെ വന്നിട്ടുണ്ടവിടെ. ഇത്ര അങ്ങ് പറഞ്ഞപ്പോഴും അത് പറഞ്ഞപ്പോ ബോധം കിട്ടുപോയി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്നെ 34 വയസ്സായിരുന്നുള്ളൂ എന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ 40 വയസ്സിനടുത്തേ ഉള്ളൂ എന്ന്. ഊഷിയാലേ ബോധം കെട്ടു വീണുപോയി. നിങ്ങളെ കൊണ്ടുവന്നു ഒരുപാട് കാലം, ദിവസങ്ങളോളം പിന്നെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞില്ല എന്ന. ആ പെണ്ണ് ചെവിയിൽ വാവിട്ട് കരഞ്ഞു, റഅയ്തുക വല്ലാഹി ഖദ് നജൗത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാ ഞാൻ കണ്ടത്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാ ഞാൻ കണ്ടത്. പക്ഷെ പൂർത്തിയാക്കും മുമ്പ്, കഥ പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. പടച്ചവനെ, അള്ളാഹു ഞാൻ രക്ഷപ്പെടുമോ എന്ന ഒരു ചിന്തയും ഭീതിയും എല്ലാ പ്രതീക്ഷകളോടൊപ്പം അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ ആ ഒരു അദാബിനെ കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും രണ്ടും നമ്മുടെ കൂടെ വേണം മുഅ്മിനെ. അള്ളാഹു റജാഇൻ്റെയും ഖൗഫിൻ്റെയും ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മ സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ പരലോകത്തിൻ്റെ വിഷയത്തിൽ? സിറാത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുന്നത്, ആരും കൈപിടിക്കാനില്ല, ആരും അവിടെ സഹായിക്കാനില്ല, നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ മറ്റാരും കൂടെയില്ലാതെ പോകുന്ന ആ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കൂടെ എത്രയോ ചെറുപ്പക്കാർ റോഡുകളിൽ ആക്സിഡൻറ്റുകളിൽ മരിച്ചു പോയില്ലേ? ആശുപത്രി കിടക്കകളിൽ മരിച്ചു പോയില്ലേ? അവരൊക്കെ കർമ്മങ്ങളുമായി നീങ്ങിക്കഴിഞ്ഞു. നമുക്ക് അല്ലാഹു വിട്ടിരിക്കുക നമ്മളെ, നീ കുറച്ചുകൂടെ സമയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്തു? സ്വർഗം സത്യവിശ്വാസികളെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നൽ ജന്നത തഷ്താഖു ഇലാ സലാഹ, സ്വർഗം മൂന്ന് പേരെ കാണാൻ കൊതിക്കുകയാണ്. ഹബീബിന്റെ സ്വഹാബിമാരിൽ മൂന്ന് പേർ, ആ മൂന്ന് പേരെ സ്വർഗം കാണാൻ കൊതിക്കുന്നുണ്ട്. അലിയുൻ വഅമ്മാറുൻ വസൽമാൻ, അത് ഒന്ന് അലിയാരാണ്, ഒന്ന് അമ്മാറു ഇബ്നു യാസിറാണ്, ഒന്ന് സൽമാനുൽ ഫാരിസിയാണ്. റളിയല്ലാഹു അൻഹും, ഈ മൂന്ന് മഹാന്മാരെ സ്വർഗം കാണാൻ കൊതിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാര് ചെറുപ്പത്തിൽ ഈമാൻ സ്വീകരിച്ചവര്, ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ ഈമാൻ സ്വീകരിച്ചവരല്ലേ അലിയാര് തങ്ങള്. അമ്മാർ ആ സ്വഹാബിയുടെ ഉമ്മയും വാപ്പയുമാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാർ. ആദ്യത്തെ ഷഹീദത്ത് സുമയ്യ ബിബി റളിയല്ലാഹു അൻഹ, ഈ അമ്മാർ എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണ്. വാപ്പയവര് കൊന്നു യാസർ എന്നവരെ, റളിയല്ലാഹു അൻഹു. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു, ആ ചെറുപ്പക്കാരൻ ഉമ്മയും ഉപ്പയും കൺമുമ്പിൽ വെച്ച് ഷഹീദാകുന്നത് കണ്ണുകൊണ്ട് കണ്ട ചെറുപ്പക്കാരനായിരുന്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ആ അമ്മാർ എന്നവര് പിന്മാറിയിട്ടില്ല, തന്റെ വാപ്പയെ ഉമ്മയെ കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറാതെ പിടിച്ചെന്ന ചെറുപ്പക്കാരനാണത്. അമ്മാർ ഇബ്നു യാസിർ എന്നവര്, അലിയാർ എന്നവര്, ആരാണ് സൽമാനുൽ ഫാരിസി, സ്വർഗം കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ സൽമാൻ ആരാണെന്നറിയുമോ? 12 വയസ്സുള്ളപ്പോ ഇറാനിൽ നിന്ന് തീ ആരാധകരായ വീട്ടുകാരിൽ നിന്ന്, പിതാവ് മജൂസി മതത്തിന്റെ നേതാവാണ്, പൂജാരിയാണ്, തീ കത്തിക്കാൻ ഏൽപ്പിച്ചതാണ് മോനെ. ഏറ്റവും കൂടുതൽ പൈസയുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ആ പിതാവിന്റെ സമ്പാദ്യം മുഴുവനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യദീൻ യഥാർത്ഥ ദൈവം പടച്ച തമ്പുരാൻ സൃഷ്ടാവ് തീയല്ല, ഈ തീ അണഞ്ഞാൽ ആരിത് കത്തിക്കും, സൃഷ്ടാവ് കണ്ണുകളെ പടച്ചവൻ എന്നാൽ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, അവന്റെ സൃഷ്ടിക്കതീതമായവൻ. ആ സൃഷ്ടാവിനെ അറിയാൻ വേണ്ടി ഇറാനിൽ നിന്ന് പേർഷ്യയിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്തു ചെറുപ്പക്കാരൻ. 16 വയസ്സുള്ള മോനെ സിറിയയിലേക്ക് വന്നു, ഫലസ്തീനിൽ വന്നു, അവിടെ നിന്ന് ഇറാഖിലേക്ക് വന്നു, നാസുബീനിലേക്ക് വന്നു, ഇറാഖിൽ നിന്ന് വീണ്ടും തുർക്കിയിലേക്ക് പോയി, അമൂരിയയിലേക്ക്, തുർക്കിയിൽ നിന്ന് മക്കത്തേക്ക് വന്നു, മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നു. അവിടെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ബുഇസ നബിയൻ, പ്രവാചകത്വം ലഭിച്ച നബി തങ്ങൾ മദീനയിലുണ്ട്. നാജ റസൂലിന്റെ ശരീരത്തിലെ നുബുവത്തിന്റെ സീൽ എന്ന് പറയുന്ന അടയാളം ചുമലിൽ കണ്ട്, ഹബീബിന്റെ ചുമലിൽ
ചുംബിച്ചു വീണുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന 20 വർഷമെടുത്ത ത്യാഗനിർഭരമായ വിശ്വാസത്തിന് വേണ്ടിയുള്ള യാത്രക്കൊടുവിൽ അവസാനം ഈമാനിന്റെ വെളിച്ചത്തിന്റെ പ്രഭയെ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടിയ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് പേരും ചെറുപ്പക്കാരാണ്. അള്ളാഹുവിന്റെ സ്വർഗം അവര് വരാൻ കാത്തിരിക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു ഇത് നൽകുന്നൊരാശയമുണ്ട്. നമ്മുടെ ഈ ചെറുപ്പക്കാർ ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ശുഭോദർഘമാണ്, വളരെ സന്തോഷകരമാണ്. അള്ളാഹു ഹിദായത്ത് അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ. ഇതൊരു സന്തോഷത്തിന്റെ മജ്ലിസാണ്. ഈ സായാഹ്നം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഇന്ന ഫീഹാ ലസാഅത ഇജാബ, ദുആക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധ നബി ഞങ്ങൾ പറയാറുണ്ട്. അള്ളാഹുവേ, നീ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹ്യങ്ങൾ പെടുത്തി തരണേ റബ്ബേ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. ഐഹിക ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഇന്നൽ ജന്ന ലതഷ്താഖു ഇലാ തലാഹ, മൂന്ന് പേരെ കാണാൻ സ്വർഗം കൊതിക്കുകയാണ്. അലിയിൻ വഅമ്മാരിൻ, അലിയും വഅമ്മാരിൻ വസൽമാൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്രമമില്ലാത്തൊരു ജീവിതമാവട്ടെ, നന്മയിലേക്കുള്ള ഓടിയെടുക്കലാവട്ടെ. നന്മയിലേക്ക് ആദ്യം ബിലാലുബ്ന റബാഹ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഒരുപാട് യാത്രാസംഘം വരുന്നുണ്ട് സിറിയയിൽ നിന്ന് കച്ചവട ചരക്കുമായിട്ട് മദീനയിലേക്ക് വരുന്നു. ആ ഒട്ടകപ്പുറത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട്, നട്സുകളുണ്ട്, ഗ്രെയിൻസുകളുണ്ട്, പല സാധനങ്ങൾ വരുന്നുണ്ട്, ആയുധങ്ങളുണ്ട്, പല ഭക്ഷണ സാധനങ്ങളുണ്ട്, ഓർണമെന്റ്സുകളുണ്ട്. ഇതുമായൊക്കെ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടക സംഘം സംഘം സംഘമായി വരുമ്പോ ഒരാൾ ചോദിച്ചു ബിലാൽ തങ്ങളോട്, മൻ സബഖ, ഏത് യാത്രാ സംഘമാണ് മുമ്പിലെത്തിയത്, ആരാ മുമ്പിലെത്തിയത് എന്ന് ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ പറഞ്ഞു, സബഖൽ മുഖറബൂൻ, നന്മയിലേക്ക് മുന്നോട്ട് വന്നവർ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത്. നമ്മുടെ കുതിര സംഘം, നമ്മുടെ ഒട്ടക സംഘം അവരെവിടെ എത്തിയെന്നാ ഞാൻ ചോദിച്ചത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഖൈറിനെ കുറിച്ചാ മറുപടി തരുന്നത്. നിങ്ങൾ ചോദിച്ചത് ഖൈലിനെ കുറിച്ച്, നിങ്ങൾ ചോദിച്ചത് ഒട്ടക സംഘത്തെ കുറിച്ച്. ഞാൻ മറുപടി തരുന്നത് ഖൈറിനെ കുറിച്ച്, നന്മയെ കുറിച്ച് എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻ. അങ്ങനെയാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയിലേക്ക് ഓടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരുഭൂമിയുടെ നടുവിൽ ഒരാളിരിക്കുന്നു. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, മിൻ ഐൻ, നിങ്ങൾ എവിടുന്നാ വരുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങളാരാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി, മിൻ ഇൻദി ഖൗമിൻ ലാ തുൽഹീഹിം തിജാറതുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹു തആല ഒരു വിഭാഗം കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞുവല്ലോ, കച്ചവടക്കാർ, ലാ തുൽഹീഹിം തിജാറതുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടം കൊണ്ടോ വിൽപ്പന കൊണ്ടോ അള്ളാഹുവിനെ ഓർക്കാൻ അവർക്ക് തടസ്സം വരാറില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഞാൻ അക്കൂട്ടത്തു നിന്ന് വരികയാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു നോക്കണം. മൂലിയന്മാർക്ക് പോലും അള്ളാഹു ഇങ്ങനെ ഓഫർ വെച്ചിട്ടില്ല എന്ന കച്ചവടക്കാർക്ക് കൊടുത്ത പോലെ. അത്താജുറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ, മഅൻ നബിയീൻ, നാളെ സ്വർഗത്തിൽ അമ്പിയായിന്റെ കൂടെ നൂഹ് നബിന്റെ സുലൈമാൻ നബിന്റെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. തിരൂരിലെ നല്ല നല്ല ബിസിനസ്സുകാര് ഉസ്താമാര് ചിലപ്പോൾ അവിടെ മൂലക്കലോടിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ അള്ളാഹു ആലം. സാധാരണക്കാരോ അല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കാം. അംബിയാന്റെ കൂടെ ഇരിക്കുന്ന ഒരു സൗഭാഗ്യം സത്യം പറയുന്ന കച്ചവടക്കാർക്ക് മാത്രം പറഞ്ഞതാണ്. അതിച്ചിരി പ്രയാസമാണ്. സത്യം പറയുന്ന കച്ചവടക്കാർ, എല്ലാ കച്ചവടക്കാർക്കും അല്ല കേട്ടോ, അത്താജുറു സദൂഖ്, സത്യം പറഞ്ഞ് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അമ്പിയായിന്റെ കൂടെയാണ്. മറ്റൊക്കെ സ്വർഗം കിട്ടുമെന്നൊക്കെ പറയാം, അങ്ങനെ പറയാം, സ്വർഗമുണ്ട്, സ്വർഗത്തിലെത്തും, സ്വർഗത്തിൽ അമ്പിയായിന്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞത് ആർക്കാ, സത്യസന്ധരായ കച്ചവടക്കാർക്ക. വാ വഴിക്കൊന്ന് ആലോചിച്ചൂടെ, അങ്ങനെ ലാഭമുള്ളത് മദീനെ അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കണം. നുണ പറഞ്ഞിട്ടുള്ള കച്ചവടം ലാഭം വേണ്ടാന്ന് വെച്ചാൽ എന്താ, അപ്പോഴല്ലേ നമുക്ക് ആഹ്റം കിട്ടുള്ളൂ.
ദുനിയാവിൽ ആരെയും വഞ്ചിക്കും വേണ്ട ഒരു ശാപവും ഉണ്ടാവില്ല. പരലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും. അള്ളാഹു നീ സഹായിക്കണേ റബ്ബേ. അയാൾ പറഞ്ഞു, ആ എവിടെന്നാ വരുന്നത്? ഞാൻ കച്ചവടക്കാരനാണ്, പക്ഷേ എന്റെ കച്ചവടം അള്ളാഹുവിനെ ഓർക്കാൻ തടസ്സമാവാറില്ല. ഞാൻ ദിക്ര ചൊല്ലുന്ന കച്ചവടക്കാരനാണ്. എങ്ങോട്ടാ പോകുന്നത്? ഇലാ ഖൗമിൻ, ഞാൻ പോകുന്നത് അല്ലാഹു ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജ് യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ. രാത്രി കിടന്നുറങ്ങാനിരിക്കുമ്പോ ഉറക്കം മുഴുവൻ വരാതെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ടെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയില്ല. രാത്രി രാജാക്കന്മാർ സ്വകാര്യമായ മീറ്റിംഗ് വിളിക്കുന്ന സമയമാണെന്ന രാത്രിയുടെ, പ്രത്യേകിച്ച് അന്ത്യയാമങ്ങൾ. അട്ടപ്പാതിര നേരെന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ ഇന്നലെ സുബൈക്ക് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സ്ഥലത്ത് ജെ സി ബി കൊണ്ട് മണ്ണെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയുക, ആരും കാണാത്ത സ്വന്തം പറമ്പെന്നായിരിക്കും മണ്ണെടുക്കുന്നത്, പക്ഷേ പ്രശ്നമല്ലേ, ആരെങ്കിലും കണ്ടാലെന്ന് വിചാരിച്ച്. സമയം 4 മണിയാവുന്നുള്ളൂ. പ്രശോനെ, മനുഷ്യന്മാരെ നാട്ടുകാരും പൊടിച്ചിട്ട് തന്നെയായിരിക്കും ഈ നേരത്ത് വിളക്കും കത്തിച്ച് അവനാൻ്റെ പറമ്പെന്നായി മണ്ണെടുക്കണം. ഒരു ജെ സി ബി ഉണ്ട്, പിന്നെ ഒരു ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാ, ആ നേരമുണ്ടല്ലോ, ആരും കാണാത്ത നേരം. അള്ളാഹുവിന്റെ മുമ്പിൽ മുസല്ല വിരിച്ച് ഇരുന്ന് നോക്കി, വല്ലാത്തൊരു രസം ഉണ്ടാവും. ആ നേരത്ത് ഉറക്കം കെട്ട് മുറുകുന്നൊരു സമയമാണത്. കണ്ണൊക്കെ ഒന്ന് മുഖം തെളിച്ച് ഒന്ന് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് ആ ഖിബ്ലാക്ക് തിരിഞ്ഞിരുന്ന് ഒരു കുട്ടി അറിയണ്ട. മഹാന്മാരൊക്കെ പെണ്ണുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് മക്കളെ ഉറക്കി മെല്ലെ ബെഡെന്ന് എഴുന്നേറ്റ് പോരുന്ന പോലെ അവനവൻ്റെ ഭാര്യമാരുറങ്ങിയാൽ അവരെഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് നിൽക്കുമായിരുന്നു. ചില വളവന്മാരൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് മറ്റേ പെണ്ണിനെ ചാറ്റ് ചെയ്യാൻ അപ്പുറത്തെ റൂമുക്ക്. ഇതല്ല, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ പോലും അറിയാതെ ഇങ്ങോട്ട് മാറി വന്നിരുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലിരുന്ന് ആ ഒരു നേരം ഒരു വല്ലാത്ത സമയമാണ്. പ്രൈവറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയമാണ്, അത് റബ്ബുമായുള്ള മീറ്റിംഗ്. ആ നേരത്തെ അല്ലാത്തൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഫോണും വിളിയും ആൾക്കാരും വരവും പോക്കുമായിട്ട് ഒന്നും നടക്കൂല. ആ ഒരു നേരം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ സുബഹി രക്ഷപ്പെടും. സുബഹി കിട്ടിയോ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ല, അന്നത്തെ ദിവസം ക്ലിയർ അല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ശകുനവും വന്നില്ല. ആ മഹാൻ കൊടുത്ത മറുപടി ഇങ്ങനെ, ഞാൻ പോകുന്നത് ഇലാ ഖൗമിൻ തതജാഫാ ജുനൂബുഹും അനിൽ മലാജ്, രാത്രികളിൽ മുഴുവൻ കിടന്നുറങ്ങാൻ കഴിയാതെ എഴുന്നേൽക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ഞാൻ അവരിലേക്കാണ് പോകുന്നത്. ഉന്നതമായ ചിന്തകളാണ്, ചിറകു വിരിച്ച് ഉന്നതങ്ങളിലേക്ക് പറക്കേണ്ടവരാ നമ്മൾ. മുത്തുനബി ഞങ്ങൾ നമുക്ക് പ്രതീക്ഷയാ തന്നത്, പ്രതീക്ഷയാണ് നബി ഞങ്ങൾ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് നബി ഞങ്ങൾ പറഞ്ഞു, അൽ ഖൈറു ഫീയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, ഈ സമുദായത്തിലും എന്നിലുമാണ് നന്മ. ഇലാ യൗമിൽ ഖിയാമ, ലോകാന്ത്യം വരേക്കും എന്റെ ഉമ്മത്തിൽ നന്മയുണ്ട് എന്ന് പറഞ്ഞു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, കണ്ടുപിടുത്തം ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ഇതൊക്കെ നടത്തുന്നത് വെസ്റ്റേൺസ്, മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? എന്നാലും ഈ ഉമ്മത്തിൽ ഖൈറുണ്ട്, ഈ ഉമ്മത്തിൽ ഖൈറുണ്ടായിരുന്നു, ഉണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെയും ഉണ്ട്. മുത്തനബി ഞങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു സവാലിയൽ അർള, അല്ലാഹു എനിക്ക് ഭൂമിയെ അല്ലാഹു ചുരുക്കി കാണിച്ചു തന്നു. ഫറായിതു മഷാരിഖഹ വമഗാരിബഹ, അറേബ്യയിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും നോക്കിക്കണ്ടു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കോണ്ടിനെന്റും എല്ലാ വൻകരകളും മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവം, മുആവിയത്ത് ബിൻ മുആവിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി മരിച്ചപ്പോ തബൂക്കിലുള്ള നിബിധങ്ങൾക്ക് മുആവിയത്ത് ബിൻ മുആവിയ തങ്ങളുടെ ജനാസ നിബിധങ്ങൾ കാണിച്ചു കൊടുത്ത് നിബിധങ്ങൾ അവർക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് തബൂക്കിൽ വെച്ച്. സ്വഹീഹായ ഹദീസാണ്. മലകളും കുന്നുകളും ഉണ്ട് മദീനയുടെയും തബൂക്കിന്റെയും ഇടയിൽ, 500 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ നിബിധങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു മുആവിയത്ത് ബിൻ മുആവിയ. ആ മഹാന് മരിച്ചപ്പോ നിബിധങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു തബൂക്കിൽ വെച്ച്, ആ ജനാസ അള്ളാഹു കാണിച്ചു കൊടുത്തു. സ്വഹാബികൾ ചോദിച്ചു, നബിയെ ഇത് വലിയ അത്ഭുതാണല്ലോ, എന്തേ മുആവിയത്ത് ബിൻ മുആവിയക്ക് മാത്രം അത്? ഇന്നഹു കാന യുഹിബ്ബു ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, ഒരു ഹുബ്ബാണ് അതിന്റെ കാരണം. അള്ളാഹുവിനോട് തോന്നിയൊരു സ്നേഹം,
നമ്മൾ കുലുഹു അല്ലാഹു ആയത് സൂറത്ത് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ വരുന്ന സൂറയായിരിക്കും. പക്ഷെ അതൊരു സ്നേഹത്തോടെ ഇതെന്റെ റബ്ബിനെ കുറിച്ചല്ലേ, കുൽഹു അല്ലാഹു അഹദ്, എന്റെ പടച്ചവൻ ഒരേ ഒരുത്തൻ മാത്രമാണ്. അല്ലാഹു സമദ്, ഹി ഈസ് എ സെൽഫ് ഇറ്റേണൽ, എല്ലാറ്റിനും കഴിവുള്ള, ആരുടെയും സഹായം ആവശ്യമില്ലാത്തവൻ, അവനല്ലേ എന്റെ തമ്പുരാൻ. ലം യലിദ് വലം യൂലദ്, അവനൊരു ഉമ്മയോ വാപ്പയോ മക്കളോ ഇല്ലല്ലോ. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമേ ഒന്നുമേ ഇല്ലാത്ത ആ റബ്ബാണ് എന്റെ റബ്ബ് എന്ന് കുൽഹു അല്ലാഹു ഉദമ നമുക്ക് തോന്നാറുണ്ടോ? ആ ഒരു സ്നേഹം തോന്നിയതിന്റെ പേരിൽ തബൂക്കിൽ നിന്ന് 500 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു ജനാസയെ അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്ത് നിബിധങ്ങൾ നിസ്കരിച്ചു എന്ന് കുൽഹു അല്ലാഹു അഹദ് സൂറത്തിന്റെ തഫ്സീർ എടുത്താൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനേക്ക് ഭൂമിയെ ചുരുക്കി കാണിച്ചു തന്നു. പ്രപഞ്ചത്തിന്റെ ഈസ്റ്റും വെസ്റ്റും എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. അമേരിക്കൻ രാജ്യങ്ങളടക്കം ഇങ്ങോട്ട് ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് എല്ലാം അള്ളാഹുവിനേക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. രാവും പകലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എന്റെ ഇസ്ലാം എത്തുമെന്ന് പരിശുദ്ധ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ പ്രയാസപ്പെടുന്ന ഒരു കാലമാണത്, യുദ്ധഭീഷണിയുള്ള കാലമാണ്. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഡെൻമാർക്കിലും ഫിൻലാൻഡിലും ഗ്രീൻലാൻഡിലും ആർട്ടിക് റീജിയനിലും അന്റാർട്ടിക്കയിലും എന്റെ ഇസ്ലാമത്തും, അമേരിക്കയിലും ന്യൂയോർക്കിലും ഇന്ന് മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുകളുണ്ട്. വലിയ അത്ഭുതമല്ലേ അത്? അമേരിക്കയുടെ പ്രധാനപ്പെട്ട സിറ്റികളിൽ, കാലിഫോർണിയയിൽ, ന്യൂജേഴ്സിയിൽ, NYC, ന്യൂയോർക്ക് സിറ്റിയിൽ ഒക്കെ മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുകളുണ്ട്. അത്ഭുതമല്ലേ അത്? ഒത്തിരി നബി പറയാ, എന്റെ ദീൻ അവിടെയൊക്കെ എത്തും. ഇത് പറയുമ്പോ മക്കയിൽ നിന്ന് ദീനുമായി നബി തങ്ങൾ രക്ഷപ്പെട്ട് ഓടുകയാണ് മദീനയിലേക്ക്. ഹിജറയുടെ കാലമാണത്. പക്ഷേ തങ്ങൾ പ്രതീക്ഷ തന്നു, നമ്മൾ നോക്കുന്നത് ഉയരങ്ങളിലേക്കാണ്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് ലോകാലോകങ്ങളിലേക്ക് എത്തും. അതല്ലേ ഡച്ചുകാരനായ, അടുത്ത സമയത്ത് ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാം വിരോധിയായ ഒരു ചെറുപ്പക്കാരന്റെ സംഭവം നമ്മളൊക്കെ കേട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അയാളുടെ നാവ് കൊണ്ട് അള്ളാഹു കലിമ ചൊല്ലിപ്പിച്ചില്ലേ? ഇസ്ലാം ലോകത്തിന് ശത്രുതയാണ്, ഇസ്ലാം ലോകത്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജറോം എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്? അതേ നാവ് കൊണ്ടല്ലാഹു പറയിപ്പിച്ചില്ലേ? അത്ഭുതമല്ലേ? ഡച്ചുകാരൻ ഇസ്ലാമിനെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞ് അതിന് പുസ്തകമെഴുതി പകുതി എത്തിയപ്പോഴാ, ഇത് ഞാൻ ഈ കണ്ടതല്ല, ഇത് അത്ഭുതമാണ്, ഇത് ദിവ്യ വെളിച്ചമാണ്. അള്ളാഹു അയാളെ കൊണ്ട് ചൊല്ലിപ്പിച്ചില്ലേ മുമ്മിനെ? നമുക്കൊക്കെ ജന്മനാ മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായി. ഉമ്മയും വാപ്പയും മുസ്ലിം പേരിട്ട് തന്നത് കൊണ്ട് ഇതിന്റെ വില നമുക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. ഇതിനെ ദാഹിച്ച് സ്വീകരിക്കുകയാണ് ലോകം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ലോകത്തെ എല്ലാ കൂരകളിലും കൊട്ടാരങ്ങളിലും എന്റെ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിതങ്ങളുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വലാ, അൽ ഖുസ്തൻതീനിയ അമ റൂമിയ? നമ്മുടെ വിഷയം ചിറകുകൾ ഉയർത്തി ഉന്നതങ്ങളിലേക്കെന്നാണ് മുത്ത് നബിതങ്ങളോട് സ്വഹാബിയുടെ ചോദ്യം. അല്ലാഹുവിന്റെ റസൂലേ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്, റൂമിയ എന്ന് പറയുന്ന റോമൻ പട്ടണമുണ്ട്, ഇറ്റലിയിലെ റോമാ പട്ടണം. ഈ രണ്ട് നഗരങ്ങളിൽ ഏതു നഗരമാണ് നബിയെ വിശ്വാസം സ്വീകരിക്കുന്നത്? ഏത് നഗരത്തിലേക്കാണ് ഇസ്ലാമിന്റെ വെളിച്ചം ആദ്യം കയറി ചെല്ലുന്നത്? ആരായി ചോദിക്കുന്നത്? യുദ്ധം കൊണ്ട് വാള് കഴുകി വെക്കാൻ നേരം കിട്ടാതെ ശത്രുക്കൾ ഇങ്ങോട്ട് കടന്നാക്രമണം ചെയ്ത് ഇവരെ തുരത്തിയോടിക്കാൻ മദീനക്ക് ചുറ്റും ലക്ഷക്കണക്കിന് ശത്രുക്കൾ ഒരുമിച്ചുകൂടി മദീനയെ നക്കിത്തുടക്കാൻ കഴിയുന്ന വിധമുള്ള ശത്രു സംഖ്യം അള്ളാഹുവിന്റെ ഹബീബിനെയും സ്വഹാബികളെയും വളഞ്ഞിരുന്ന കാലത്ത് നബിയേ, കോൺസ്റ്റാന്റിനോപ്പിളോ, ഇന്നത്തെ തുർക്കിയാണത്, കോൺസ്റ്റാന്റിനോപ്പിളോ അതല്ല ഇറ്റലിയുടെ റോമോ ഏതായിരിക്കും ആദ്യം വിജയിച്ചടക്കപ്പെടുന്നത്? ഈ ചോദ്യം
عبد الله بن عمرو بن العاص رضي الله عنه من أود شودي صبوا ما هنا يا عبد الله هيدنغل لوري بيتي كوند برا مندي برانيو منوهر ما غيري بيتي آ بيتي كيدنده وللي لوري كذلة آسند كشنا موند عبد الله بن عمرو بن العاص النبرة آ كذلة آسندتو إنتو نوكي أديل إنتو برانيو ഞങ്ങൾ ഹബീബിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എഴുതുകയാണ് ഹബീബ് പറയുന്ന ഹദീസ് ഖുർആനുകൾ എഴുതി വെക്കുന്ന നേരത്തെ ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹി നക്തുബു ഞങ്ങൾ ഹബീബിന്റെ വചനങ്ങൾ എഴുതി വെക്കുന്ന നേരത്തെ ഇത് സുഇല റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു അയ്യുൽ മദീനതൈനി തുഫ്തഹു ഔവല ആദ്യം ജയിച്ചടക്കപ്പെടുന്ന നാടേതാണ് അഖുസ്തൻഫീനിയ ഔ റൂമിയ കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ തുർക്കിയിലെ അതല്ല ഇറ്റലിയിലെ റോമാണോ റോമാ പട്ടണമാണോ ഖാല റസൂലുള്ളാ ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു മദീനത്തു ഹിറഖിലിൻ തുഫ്തഹു ഔവല ഹിറാക്ലിയസ് രാജാവിന്റെ പട്ടണം അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ അതായിരിക്കും ആദ്യം ജയിച്ചടക്കപ്പെടുന്നത് അത് കഴിഞ്ഞ് റോമും ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരും ഈ വാക്കുകൾ നബി തങ്ങൾ പറഞ്ഞ് 700 കൊല്ലം കഴിഞ്ഞ് മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരുന്നത് തങ്ങളത് പറഞ്ഞ് 700 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് ആ 700 കഴിഞ്ഞ് മറ്റൊരു 700 കഴിഞ്ഞു നബി തങ്ങളുടെ ഒരു പ്രവചനം ഇനി ബാക്കി നിൽക്കുകയാണ് യൂറോപ്യൻ നാടുകളിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലും എന്ന് തന്നെ ഇത് ഹബീബിന്റെ പ്രതീക്ഷയാണ് വഹയിന്റെ വെളിച്ചത്തിൽ നിബിദങ്ങൾ പറഞ്ഞ സത്യമാണ് മുസ്ലിം ഉമ്മത്തിനെ ഇങ്ങനെയാണ് നിബിദങ്ങൾ ഉയർത്തുന്നത് നമ്മൾ താഴേക്ക് നോക്കി നിൽക്കേണ്ടവരല്ല ഈ ഉമ്മത്തിന് വിജയമുണ്ട് നമ്മൾ ആരും തീർന്നു മുസ്ലിമിങ്ങളുടെ കാര്യം പോക്കാൻ എന്നൊന്നുമില്ല ലോകത്ത് ഹിറ്റ്ലറും വലിയ വലിയ ക്രൂരന്മാരും മുസോളിനിയും ഒരുപാട് ഒരുപാട് ഭീകരന്മാർ വലിയ വലിയ രാജാക്കന്മാർ പലരും കഴിഞ്ഞുപോയി ചിങ്കീസ് ഖാൻ അടക്കമുള്ള നരാധമന്മാർ അവരൊക്കെ കഴിഞ്ഞുപോയി ലോകം ഇനിയും ബാക്കിയുണ്ട് നമ്മളാരും ഒരു സമയം കണ്ടുകൊണ്ടും ഈ ഉമ്മത്തിന്റെ നിരാശയുടെ വാക്കുകൾ പറയരുത് ഇന്ത്യയിൽ ഇനി മുസ്ലിമീങ്ങൾ തീർന്നു ഇനി ഒന്നും നടക്കൂല എന്നും പറയല്ലേ ഇതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ദീൻ ഉന്നതിയിലേക്ക് നടക്കും ഇതിനിടയിൽ അള്ളാഹു തൗഹീദിന്റെ വെളിച്ചം ഇതിന്റെ ശത്രുക്കളുടെ ചെവിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇതാർക്കും മെമ്പർഷിപ്പ് കൂട്ടാനുള്ളതല്ല ഇതൊരു പ്രഭയാണ് ഇത് മനുഷ്യ ജീവിതത്തിന്റെ മാർഗധാരയാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ സ്രഷ്ടാവിനറിയണമെന്ന് സ്രഷ്ടാവ് പറഞ്ഞു തന്ന വിശ്വാസമാണിത് ഇതാര് തടഞ്ഞു വെച്ച് നിർത്തിയാലും തടഞ്ഞു നിൽക്കാൻ പോകുന്നില്ല ആ ഒരു പ്രഭയിലും പ്രതീക്ഷയിലുമാണ് ഈ ഉമ്മത്തിനെ പരിശുദ്ധ റസൂൽ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ വളർത്തിയതും ആ വളർത്തിയ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവല്ലേ നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണേ ജോലി തിരക്കുകൾക്കിടയിൽ ഖുർആൻ ഓതാൻ മറന്നുപോവല്ലേ സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധ വേണേ ജമാഅത്ത് നിസ്കാരങ്ങൾ ഓർമ്മ വേണേ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നന്മയും ദീനിന്റെ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ കൂടെ നിൽക്കണേ നമ്മൾ മാറി നിൽക്കരുതേ എന്ന് പരിശുദ്ധ റസൂലിന്റെ ഈ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് സർവശക്തനായ അള്ളാഹു ഈ പരിശുദ്ധ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഉമ്മത്തിന് വിജയം നൽകട്ടെ അള്ളാഹു ഉമ്മത്തിന്റെ പ്രയാസങ്ങളെ അള്ളാഹു മറികടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഈ ഉമ്മത്ത് ഉമ്മത്തുൻ മർഹൂമ അള്ളാഹു കരുണ ചെയ്ത ഉമ്മത്താണ് ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ രണ്ടു നേരം അള്ളാഹു ഈ ഉമ്മത്തിനെ ശിക്ഷിക്കുകയില്ല നബി ഞങ്ങൾ പറയും മസലു ഉമ്മത്തി മസലുൽ മഥർ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ മഴ പോലെയാണ് ലാ യുദ്രാ അവ്വലുഹു ഖൈറുൻ അം ആഖിറു ഒരു മഴ പെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിലാണോ ആ മഴയുടെ അവസാനത്തിലാണോ നന്മ എന്നറിയാൻ പറ്റാത്ത പോലെ ഒരു മഴയുടെ ആദ്യത്തിലും അവസാനത്തിലും നന്മയിരിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിന്റെ അവ്വലിലും ആഖിറിലും നന്മയുണ്ട് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ഉമ്മത്തിലും നന്മയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമുക്ക് വളരെ ധീരമായി മനസ്സുറപ്പോടുകൂടെ ഉറച്ച കാലുകളുമായി അള്ളാഹുവിന്റെ വഴിയിലേക്ക് നാളെ പരലോകത്തേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ കടക്കുകയാണ് സർവശക്തൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ലോകവിശ്വാസി ജനങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ ലോക മനുഷ്യർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ ലോക രാജ്യങ്ങളിൽ അള്ളാഹു സമാധാനം നിലനിർത്തി തരട്ടെ ഭാരതത്തിലെ നമ്മുടെ പ്രിയങ്കരരായ രാജ്യത്തിന്റെ ഭടന്മാർ കൊല ചെയ്യപ്പെട്ടു പോയ ഭീകരാക്രമണം അത് നമ്മൾ അപലപിക്കുകയാണ് ഒരു രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് രാജ്യത്തിന്റെ കാവൽ ഭടന്മാർ രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്നവർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ് ഈ ഉമ്മത്ത് ഭീകരതക്കെതിരാണ് ഒരു മുസ്ലിമിനും ഭീകരതയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല ഇസ്ലാം കരുണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ ഭീകരതയോടും ഭീകരവാദ പ്രവർത്തനങ്ങളോടും നമ്മൾ അപലപിക്കുകയും ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും വിജയത്തിനൊപ്പം നമ്മളും കൂടെ നിന്ന്
ഇത് നമ്മുടെ മണ്ണാണ്, നമ്മുടെ നാട്. ഇത് നന്മയിലേക്ക് ഉയർത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الحمد لله حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهوവേ ഈ സദസ്സിനെ സ്വീകരിക്കണേ തമ്പുരാനേ. അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സദസ്സ് പിരിഞ്ഞു പോകുന്ന ഈ നേരം നീ ദുആക്ക് ഉത്തരം നൽകുന്ന നേരമാക്കി തരണേ തമ്പുരാനേ. അള്ളാഹുവേ ഇതിൽ പ്രായമുള്ളവരുണ്ട്, മൊയ്തുട്ടി ഹാജി പോലെയുള്ള വളരെ ശാരീരിക പ്രയാസങ്ങളുണ്ടായിട്ട് ഇവിടേക്ക് വന്നവരുണ്ട്. അള്ളാഹുവേ ആ മഹാനുഭാവന ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. അതുപോലെ എത്രയോ വന്യ വയോധികർ ഞങ്ങളോടുകൂടെയുണ്ട്, രോഗികളുണ്ട്, സയ്യിദന്മാർ രോഗികളുണ്ട്. ശിഫ നൽകണേ തമ്പുരാനെ. ചെറുപ്പക്കാരുണ്ട്, ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റബ്ബേ. കൊച്ചുമക്കളുണ്ട്, നീ അവരെ വളർത്തണേ തമ്പുരാനെ. ചെറുപ്പക്കാരികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഉമ്മമാർ സഹോദരിമാർ, അവരെ നീ നിന്റെ കാവലിലാക്കണേ റബ്ബേ. അള്ളാഹുവേ നന്മയിലേക്ക് സാബിഖീൻ സാബിഖീൻ നന്മയിലേക്ക് മുന്നിട്ട് കടന്നു വരാൻ കഴിയുന്നവരാക്കി മാറ്റണേ തമ്പുരാനെ. അള്ളാഹു ഒരുപാട് സഹോദരിമാർ ഈ പരിപാടിക്ക് വന്നവരുണ്ട്. അർഹമുർ റാഹിമേ, അവരെയൊക്കെ നീ നിന്റെ ഹിമായത്തിന്റെ കണ്ണുകൊണ്ട് കാക്കണേ തമ്പുരാനെ. നീ നിന്റെ സംരക്ഷണത്തിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവരെ നല്ല മാതാക്കളായി, നല്ല ഭാര്യമാരായി, നല്ല പെൺമക്കളായി, നല്ലവരായി നീ വളർത്തണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ചേർത്തണേ റബ്ബേ. അള്ളാഹു നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ തമ്പുരാനെ. ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് എന്നേക്കുമായി നീ മായ്ച്ചു കളഞ്ഞ് ഞങ്ങളോട് പൊരുത്തപ്പെടണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ പുതിയ ജീവിതത്തിന് ഒരുങ്ങുകയാണല്ലാ. നന്മയിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണല്ലാ. ആ ഒരു ഉന്മേഷയും ആവേശവും, ഇത് റജബാൻ, ഈ റമദാൻ കഴിഞ്ഞാലും അതിനപ്പുറത്തേക്കും ജീവിതത്തിൻ്റെ ആ സക്കറാത്തിൻ്റെ അറ്റം വരേക്കും നന്മയിൽ നിലനിൽക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഹിദായത്തിൽ നീ ഊരിക്കൊണ്ടുപോകല്ലേ റബ്ബേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ വഴിയിലേക്കാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹു മാരക രോഗങ്ങൾ വന്നവർക്ക് നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ കാവൽ നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ. ഒരുപാട് ആളുകൾ സാമ്പത്തികവും അല്ലാത്തതുമായ വിഷമങ്ങളിലാണ്, സലാമത്ത് നൽകണേ റബ്ബേ. കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട്, അല്ലാഹുവേ അത് വീടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ നഷ്ടം വന്നവരുണ്ട്, നീ ലാഭത്തിലും സന്തോഷത്തിലും ഖൈറിലുമായി നീ അവർക്ക് പകരം നൽകണേ തമ്പുരാനെ. ജോലിയില്ലാത്തവരുണ്ട്, റബ്ബേ ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക് അവരുടെ എക്സാമുകളിൽ നല്ല വിജയം നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമേ, അവർ ഇൽമും അദബും അച്ചടക്കവും സംസ്കാരവും ഈ ദീനിന് അഭിമാനവുമായ മക്കളാക്കി നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ദുനിയാവും ആഹ്റു നന്നാക്കണേ റബ്ബേ. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, അവർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ. വിവാഹം ആലോചിക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് യോജിച്ച് ഇണകളെ നീ നൽകണേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളെ നീ മക്കളായി നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനെ അള്ളാഹുവേ, ഈ രാജ്യം അപകടമോ കലാപങ്ങളോ ഇല്ലാതെ സന്തോഷത്തോടെ, ഒരുമയോടെ, മതസൗഹാർദ്ദത്തോടെ കാലമത്രയും കഴിഞ്ഞ ഭാരതത്തിന്റെ പൈതൃകം ലോകാന്ത്യം വരെയും നിലനിർത്തുന്ന ഒരു സംവിധാനം അള്ളാഹു നീ ഇവിടെ കൊണ്ടുവരണേ റഹ്മാനെ. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, പ്രത്യേകിച്ച് വിശ്വാസി ജനങ്ങളോടൊക്കെ കരുണയും ദയാവായ്പുമുള്ള ഒരു ഭരണകൂടം ഈ രാജ്യത്തിന് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമേ, അള്ളാഹു ഞങ്ങളുടെ പരലോകവും ആഖിറവും ഞങ്ങളുടെ സുറാത്തും ഹിസാബും കിതാബും നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. നരകം തൊടാതെ സ്വർഗലോകത്തേക്ക് എത്താനും അവിടെ വെച്ച് നിന്നെ കാണാനും നിന്റെ അമ്പിയാഇന്റെ അരികത്തിരിക്കാനും മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ച പോലെ, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ അങ്ങയുടെ കൂടെ ഇരിക്കാൻ സ്വർഗത്തിൽ അവസരം വേണമെന്ന് ചോദിച്ച പോലെ, അംബിയാഇന്റെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്കും അവസരം നൽകണേ റബ്ബേ. ഈ ഉമ്മത്തിന് അനുഗ്രഹിക്കണേ റബ്ബേ. ലോക മനുഷ്യർക്ക് സമാധാനം നൽകണേ റബ്ബേ. ലോക രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ സമാധാനം നിലനിർത്തണേ തമ്പുരാനെ. ربنا عليك توكلنا واليك انبنا واليك المصير ولا حول ولا قوه الا بالله العلي العظيم. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഞങ്ങളെ പഠിക്കാൻ സഹായിച്ചവർ, അല്ലാഹു ഞങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിൽ ചെറുതും വലുതുമായി സംഭാവന ചെയ്തവർ, ഇതൊക്കെ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നന്മയായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളൊക്കെ അനുഗ്രഹിക്കണേ റബ്ബേ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.